and having a high priest over the house of God. My goodness, just imagine. ഞാൻ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ ഇന്നർ ചേംബറിലോട്ട് കയറി പോകുമ്പോൾ നമ്പർ വൺ എനിക്ക് യോഗ്യതയുണ്ട്. അപ്പൊ ഇപ്പം കാണിച്ച അതും ഇറ്റ്സ് ഗോൺ. ദ മോമെന്റ് ഐ റിപ്പെന്റ്, ഞാൻ തെറ്റിപ്പോയെന്ന ബോധ്യം വന്ന് യേശുവെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ ദാറ്റ് മോമെന്റ് ദ ബ്ലഡ് ഓഫ് ജീസസ് വിൽ ക്ലൻസ് യു. അതിനാർക്കും ഇനിയും ഒരു യാഗം ശേഷിക്കുന്നില്ല. ഇനിയും ഇന്നതും ചെയ്ത് ഇന്ന പശ്ചാത്തലം ചെയ്ത് ആർക്കെങ്കിലും രൂപ അയച്ചു കൊടുത്ത് എനിക്ക് രൂപ തന്നാൽ എനിക്ക് പാപമോചനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സൗജന്യമായത് അതാ ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായിക്കോട്ടെ, സൗജന്യമാണ്. ആരെങ്കിലും പറയാം നിങ്ങൾ പൈസ തന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നോ, അനുഗ്രഹം സൗജന്യമാണ്. യേശുവിനെ അയച്ചത് തന്നെ അനുഗ്രഹിക്കുവാനാണ്. അനുഗ്രഹം എന്ന് പറയുന്ന വാക്ക്, ബ്ലെസ്സിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇസ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ്. Now, and having a high priest over the house of God. Look, ee inner chamber lote adivishuddha salatheke praveshanam ennu parayumbam, don't idu idoru enna parayende mysticism alla, mysticism alla. adiravale ezhunettu കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. ഓ, രഹസ്യ ആറേക്കകത്ത് അതല്ല. It is by faith I enter into the throne of grace by the blood of Jesus. Number one, എൻ്റെ കോൺഫിഡൻസ് എന്താ? യേശുവിൻ്റെ രക്തം എനിക്ക് പ്രാഗൽഭ്യം തന്നു. നമ്പർ ടു, മൈ വേ ഇസ് കോൺസിക്രേറ്റഡ്. എനിക്ക് വേണ്ടിയ ഹൈവേ, സ്പെഷ്യൽ വേയാ. ഇതിനകത്ത് ആർക്കും എനിക്ക് ആരുടെയും ഇങ്ങോട്ടും അങ്ങോട്ടും ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്പർ ത്രീ, ആൻഡ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് വേഴ്സ് 21, ആൻഡ് ഹാവിംഗ് എ ഹൈ പ്രീസ്റ്റ് ഓവർ ദ ഹൗസ് ഓഫ് ഗോഡ്. ഓർത്ത് നോക്കിക്കേ, ആ പിതാവിൻ്റെ സന്നിധിയിൽ ദ സുപ്രീം അതോറിറ്റി, ദ ക്രിയേറ്റർ, സൃഷ്ടാവായിരിക്കുന്ന സർവശക്തനായ ദൈവം, ആ പിതാവം ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി മാത്രം ഇരുത്തിരിക്കുക ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ്റെ പേര് യേശു. ഓർത്തു നോക്കിക്കേ, എൻ്റെ സ്വന്തം ആള് എനിക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം സ്നേഹിച്ച എൻ്റെ യേശു, സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ, ഐ ആം വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ആൻഡ് ജീസസ് ഹിംസെൽഫ്. ഓർത്തെ, യേശു തന്നെ സൈഡിൽ എനിക്ക് വേണ്ടി ഇരിക്കുകയാണ്. അത് അവിടെ, ആൻഡ് ദാറ്റ് ഇസ് and having the high priest in the house of God, in the sondam, you know, I don't know how much nan nerthe parayallo prarthikan prarthana vishayalokke parayanam, but you should have the confidence. Nan inna 25 varshamayi kartavile sisrushayil aayirikkum, enne kaanunavarum enne ethu aduthu adubidunavarum poduve heavenly feast lulla ellarkku ariya. ഞാൻ ആരോടും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടില്ല. പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗമല്ല ഇത്, ദൈവത്തെ വിൽക്കുന്ന കാര്യമല്ല ഇത്. ഇറ്റ് ഈസ് ആദ്യ 25 വർഷത്തെ എൻ്റെ സുവിശേഷ വേലയിൽ ഫ്രം ഡേ വൺ ഞാൻ പ്രസംഗിച്ചത് നിങ്ങളാണ് ശക്തന്മാർ. യെസ്, ഐ വിൽ അഗ്രി ആൻഡ് പ്രേ വിത്ത് യു. പക്ഷേ എൻ്റെ ചോദ്യം, എന്നാ നിങ്ങൾ സ്വന്തം കാലേ നിൽക്കുന്നേ? യേശുവിൻ്റെ ലേഖനങ്ങളുടെ പ്രത്യേകത അതാ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എൻ്റെ അകത്തും യേശുവല്ലേ ഇരിക്കുന്നത്? ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ
പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ റെയിൻ ഹാർട്ട് ബോങ്കയുടെ പോലെ, ബെനിഹിൻ്റെ പോലെ അഭിഷേകം. കർത്താവ് പറഞ്ഞു അവരുടെ അകത്തിരിക്കുന്ന യേശു തന്നെ നിൻ്റെ അകത്തിരിക്കുന്നു. ദർ ഇസ് നോ ഡിഫറൻസ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന, ക്രൈസ്റ്റ് എന്ന് പറയുന്ന, ദ പവർ ഓഫ് ഗോഡ് ഇസ് ഇൻ മീ ആൻഡ് ത്രൂ ക്രൈസ്റ്റ് ഐ ഹാവ് എൻ എൻട്രൻസ് ടു ദ ഹോളി പ്ലേസ് വേർ ക്രൈസ്റ്റ് ഇസ്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഡീപ്പ് സീക്കിംഗ് ടു ദ ഡീപ്പ്, ഡീപ്പ് സ്പീക്കിംഗ് ടു ദ ഡീപ്പ്. നൗ ലുക്ക്, നമ്പർ വൺ, ദെയർഫോർ ബ്രദറിൻ ഹാവിംഗ് ദ ബോൾഡ്നെസ്. എന്തുകൊണ്ടാണ്, പലർക്കും സംശയമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച കേൾക്കുമോ? കേൾക്കും. കാര്യമെന്താ, യേശു ക്രിസ്തുവിൻ്റെ രക്തമാ ബോൾഡ്നെസ് തന്നത്. ഹൗ മെനി ഓഫ് അസ് റിയലി എൻജോയ് ദ ഇന്റർസെഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി, റോമർക്ക് എഴുതിയ ലേഖനം, ഐ കം ബാക്ക് ടു ഹീബ്രൂസ്, ഐ എം ജസ്റ്റ് പ്രിപ്പയറിംഗ് യു ഫോർ ദ ഇന്നർ ചേമ്പർ. ഐ എം ജസ്റ്റ് പ്രിപ്പയറിംഗ് യു സോ ദാറ്റ് നിങ്ങളെ ഒരുക്കുക. കാരണം പലപ്പോഴും ഈ എന്നാ പറയേണ്ടിയേ, അധൈര്യം, ഞാൻ പ്രാർത്ഥിച്ച കേൾക്കുമോ? പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ഒരൊറ്റ സാധനം, ഒരൊറ്റ പ്രാർത്ഥന വിഷയം തോന്നും, മറുപടി തരാതിരിക്കത്തില്ല എൻ്റെ കർത്താവ്, എല്ലാം ലജ്ജിപ്പിക്കത്തില്ല. അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ല. നൗ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം, Who is he to condemn? Oh, it is Christ who died. And furthermore, who is risen, who is even seated at the right hand of God, who makes intercession for us. Hallelujah. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒന്ന് അനി ഒന്ന് വായിക്കാവോ? ഇറ്റ് ഇസ് ക്രൈസ്റ്റ് ഹു ഡൈഡ്. നോക്ക്, ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ആൻഡ് ദെയർഫോർ വി ഹാവ് ദ ബോൾഡ്നെസ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം കാണണം. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ്. നമ്പർ ടു, ദൈവസന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് പല കാര്യത്തിലും, അയ്യോ ഞാൻ തെറ്റിപ്പോയോ, ഞാൻ പ്രാർത്ഥന ശരിയായില്ല, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. ധൈര്യമുണ്ടായിരിക്കണം, എന്നെ കർത്താവിന് ആയതുപോലെ തന്നെ ഇഷ്ടമാണ്. മക്കൾ ഒരിക്കലും അവരെന്ത് തെറ്റ് ചെയ്യാലും മക്കൾ തന്നെയാണ്. ഞാൻ യൗവനക്കാരോട് പറയാം, ചിലപ്പം ഈ നന്നായി പഠിച്ചില്ലെങ്കിൽ അപ്പനും അമ്മയും വഴക്ക് പറയും. അതിൻ്റെ അർത്ഥം അവർ നിങ്ങളുടെ ശത്രുവല്ല. ചിലപ്പം അവർ താമസിച്ചു വരുന്നതിനും ഒക്കെ വഴക്ക് പറയും, ഒരിക്കലും ശത്രുവല്ല. അവർക്ക് നിങ്ങളെക്കുറിച്ച് വലിയൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് അവർ വഴക്ക് പറയുന്നു. സാധാരണ അതിൽ ഉടനെ എന്നെ അപ്പനും അമ്മയ്ക്കും സ്നേഹമില്ല, പിന്നെ ആർക്കാ സ്നേഹം? ഇന്നലെ കണ്ട ആള്, ഇന്നലെ കണ്ടിട്ട് ഐ ലവ് യു പറഞ്ഞ ആള്, അയാൾക്കാണോ സ്നേഹം? അല്ലല്ലല്ല, സ്വന്തം അപ്പനും അമ്മയ്ക്കാ സ്നേഹം. ആ നാച്ചുറൽ പേരൻസിനേക്കാളും എത്ര വലിയ സ്നേഹമാ എന്നെ അയച്ചവൻ. ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഓർത്ത് നോക്കി, ഭൂമിയിൽ നിങ്ങളെയും എന്നെയും അയച്ചതാ. ആസ് ഐ ഗോ ഫർദർ ഐ വിൽ ടെൽ യു ദാറ്റ്. നൗ ഹിയർ, Number 1, the boldness to enter the holiest is by the blood of Jesus. Number 2, enikku vendi thanne oru pudhiya vazhi. Oru nalla paattu nammal paadarille, tande deham enna tirashila chindi
ആ പാട് പാടി പോകുമ്പം നല്ല ഫ്ലോയാ. എന്നുള്ളമേ സ്തുതിക്കാം നിൻ പരവനെ, നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. ആ ആ ദേഹം എന്ന തിരിശീല തുറന്ന് എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വേ ഉണ്ടാക്കി. ആൻഡ് വേഴ്സ് 21 ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് ഹാവിങ് എ ഹൈ പ്രീസ്റ്റ്, എൻ്റെ പുതിയ മഹാപുരോഹിതനാ, എൻ്റെ പുരോഹിതനാ ആരാ? യേശു. Who is in the house? And look at here. Ani vaiche 8:34. Who? 33 mudal vaicho. Who shall bring charge against God's elect? Elected ones. Elected ones. Vaicho. Devam teranjeduthavare. Devam. Teranjeduthavare. Teranjeduthavare. Aar kuttam chumattum. Aar kuttam chumattum. ദൈവം നീതീകരിച്ചവരെ ആര് കുറ്റം ചുമത്തുന്നല്ല, എലക്ട്. എനിക്ക് ഈ വാക്യം ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ തോമസ് കുട്ടി ബ്രദർ ഒരു പ്രാവശ്യം പ്രസംഗിച്ചപ്പോഴാണ് എലക്ട് എന്നുള്ള വാക്ക് നോക്കുക. തോമസ് കുട്ടി ബ്രദർ ഇസ് എ വെരി ബ്ലെസ്ഡ് മാൻ ഓഫ് ഗോഡ്, ഒരു അപ്പോസ്തലൻ, ബെസ്റ്റ് ബൈബിൾ ടീച്ചർ. തോമസ് കുട്ടി ബ്രദർ, യു ഷുഡ് ലിസൺ ടു ഹിം. It is glorious. So, ഞാൻ ഈ വാക്ക് ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ ഭാഗ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും. പക്ഷെ നീതീകരിച്ചവൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവനെ. തെരഞ്ഞെടുത്തവനെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവർ ആരാ? തെരഞ്ഞെടുക്കപ്പെട്ടവർ ഓരോരുത്തരും. ആ തെരഞ്ഞെടുപ്പ് എന്നാ തുടങ്ങിയത്? നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരായി ലോകത്തിൽ ഐക്യപ്പെട്ടവർ മുഴുവൻ മുഴുവൻ മുഴുവൻ. യു ആർ ഗോഡ്സ് എലക്റ്റഡ് വൺസ്. എലക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെ? ലോകത്തിൽ എലക്ഷനിൽ നമ്മൾ വോട്ടിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുക, ഇത് സ്വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുക ഒരു ദൗത്യത്തിന്, നിങ്ങളും ഞാനും. ആ എന്നെ ദൈവത്തിന്റെ വായിച്ചു തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും. ഇതിന്റെ ലൈറ്റ് ഇവിടെ ഓണാക്കണം. ആർ കുറ്റം ചുമത്തും? ദൈവത്തിന്റെ തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നോക്ക്, ഈ ഒരു വചനം ഞാൻ പറയുമ്പോൾ ഞാൻ പറയേണ്ടി, എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ അധികാരമില്ല. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ അധികാരമില്ല. ഞാൻ ആരാ വേറൊരാളെ കുറ്റപ്പെടുത്താൻ? എൻ്റെ ആ ശുശ്രൂഷകൻ നല്ലതല്ല, അവർ കള്ളന്മാരാ, എനിക്ക് റൈറ്റ് ഇല്ല. കാര്യം ദൈവത്താൽ ഐക്യപ്പെട്ടവർ ഇവരെല്ലാം. നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയാം, എൻ്റെ ഫേസ്ബുക്ക് ഫാമിലി ആയതുകൊണ്ട് വരെ, ഒരു ദൈവദാസന്മാരുടെ എതിരെ, ഒരു അഭിഷേകത്തിൻ്റെ എതിരെ കളിയാക്കാൻ പോകരുത്, കുറ്റം പറയാൻ പോകരുത്. എൻ്റെ കാരണം, അവരെ അയച്ച ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. ആൻഡ് ദ ബൈബിൾ ഇസ് വെരി ക്ലിയർ ഓൺ ദിസ്, ഡോണ്ട് ടച്ച് മൈ അനോയിന്റഡ് വൺസ്, ഡോണ്ട് ടച്ച് ദം ഇൻ എനി വേ. പറയരുത്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആ വായിച്ചു. നീതീകരിച്ചതാരാ? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇതുവരെ കുഴപ്പം കാണിച്ചിട്ടില്ല അവൻ, അതല്ല നീതി. കുഴപ്പക്കാരനോട് പറയാ കോടതി ചെന്നിട്ട്, ഇയാൾ കുഴപ്പക്കാരനല്ല, എന്താ ചെയ്യുന്നത്? കുഴപ്പക്കാരനാ, പക്ഷെ പറയാം ഇല്ല ഇയാൾ ചെയ്തിട്ടില്ല, നീതീകരിക്കുക. അതുപോലെ ഒരു അഡ്വക്കേറ്റാണ് നമുക്കുള്ളത്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് എനിക്ക് വേണ്ടി എന്നോട് പിതാവിനോട് പറയാ, എൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചത് കൊണ്ട് അവൻ വിശുദ്ധനാ, ഈസ് എ സെയിന്റ്, ഈസ് എ ഗുഡ് പേഴ്സൺ. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ആ നീതീകരിച്ചവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? നമുക്ക് ആർക്കും ആരെയും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ, ഞാൻ ഒരു കാര്യം പറയും, മാനസാന്തരപ്പെട്ടാൽ സെക്കൻഡ് വെച്ച് കർത്താവ് ഫീൽ ഫോർഗെറ്റ് ഹിസ് പാസ്റ്റ്, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എൻ്റെ കർത്താവ് എന്ന് പറയുന്ന സെക്കൻഡിൽ ഒരു സ്വിച്ച് ഓൺ പോലെ, സ്വിച്ച് ഓൺ പോലെ, ഇറ്റ് ഈസ് വാനിഷ്ഡ്, ഇറ്റ് ഈസ് ഗോൺ.